ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയെ പ്രഖ്യാപിക്കുന്നു. കംപ്രൈസിംഗ് ഓഫ് ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ 725 ഇലക്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട്സ്. ദ ടോട്ടൽ ഇലക്ടഡ് ടേൺ ഔട്ട് വാസ് അക്കോർഡിംഗ്ലി 92.94%. ദ ബാലറ്റ് ബോക്സ് വാസ് സീൽഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് പോൾ അറ്റ് 5 PM in the presence of authorized representatives of contesting candidates and election observers. The counting of votes commenced at 6 PM after the ballot box was opened in the presence of authorized representatives of the contesting candidates, election observers and counting officers. 725 votes were polled, which was 92.94% of the total electorate. 710 votes were found valid and 15 votes were found to be invalid. Thus, the percentage of valid votes... രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദങ്ങളിലേക്ക് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും പല ഗവർണർമാരും അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുമായി നിരന്തരം ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങളിലെ കാഴ്ചയായിരുന്നു. ആ ഒരു മത്സരത്തിൽ, ബാറ്റിൽ വിദിൻ ബാറ്റിൽ എന്ന് പറയുന്നത് പോലെ, ആ മത്സരത്തിൽ വിജയിച്ച ജഗ്ദീപ് ധൻഖർ, ബംഗാളിൽ മമതാ ബാനർജിയെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിച്ച ജഗ്ദീപ് ധൻഖർ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ 50 വർഷത്തോളം നീണ്ട പൊതുജീവിതത്തിന് വിരാമമിട്ട് വെങ്കയ്യ നായിഡു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് കരുതപ്പെട്ടെങ്കിലും വെങ്കയ്യ നായിഡുവിന് അവസരം ലഭിച്ചില്ല. വെങ്കയ്യ നായിഡുവിന്റെ നിലപാടുകൾ ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് ഉറ്റുനോക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം.